2020 ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിച്ചെങ്കിലും പിന്നീട് വാർത്തകളിൽ ഒന്നും ഉണ്ടായില്ല മഹീന്ദ്ര EX UV 300 കുറിച്ച്. മഹീന്ദ്ര സോർ ആമസോണുമായി കൈകോർത്ത് ഡെലിവറി ആരംഭിക്കുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നു. മഹീന്ദ്ര ട്രിയോ ഓട്ടോറിക്ഷ സെഗ്മെന്റിൽ നിലയുറപ്പിച്ചു തുടങ്ങി. എന്നിട്ടും EX UV 300 നിശബ്ദനായിരുന്നു. കോമ്പാക്ട് ഇലക്ട്രിക് SUV സെഗ്മെന്റിൽ അധികം വെല്ലുവിളികൾ ഇല്ലാതെ തന്നെ ടാറ്റ നെക്സോൺ EV പച്ച നമ്പർ പ്ലേറ്റുമായി ഭൂരിഭാഗം ഇടങ്ങളിലും സാന്നിധ്യം അറിയിച്ചു തുടങ്ങി. ഒടുവിലിത വാർത്തകൾ എത്തി തുടങ്ങിയിരിക്കുന്നു. ടാറ്റ നെക്സോൺ EVയോടും ഹ്യൂണ്ടായി കോനയോടും MG ZS EVയോടുമെല്ലാം മത്സരിക്കാൻ മഹീന്ദ്ര XUV 300 ഇലക്ട്രിക് എത്തുന്നു. ആ വിശേഷങ്ങളാണ് ഇന്നത്തെ ദ മോട്ടോർ വേൾഡിൽ. ആ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ദ മോട്ടോർ വേൾഡിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുത്തൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. സത്യമാണ്, ഇന്ത്യയിലെ ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ വികസനം ഇഴഞ്ഞു നീങ്ങുന്നതേയുള്ളൂ എന്ന് പറഞ്ഞ് കരക്കിരുന്ന് കളി കണ്ടിരിക്കാൻ പറ്റില്ല. മാർക്കറ്റിൽ മത്സരിക്കണം. പെട്രോൾ ഡീസൽ വിലകൾ ഉയരുമ്പോൾ വലിയൊരു ജനസംഖ്യ ഇലക്ട്രിക് വാഹനങ്ങളെക്കുറിച്ച് ആലോചിക്കും. ഡിമാൻഡ് കൂടിയാൽ കൂടുതൽ മികച്ച, കൂടുതൽ എഫിഷ്യൻ്റ് ആയ വാഹനങ്ങൾ, ബാറ്ററികൾ, ചാർജിംഗ് സംവിധാനങ്ങൾ എന്നിവ വരും. അതുകൊണ്ട് തന്നെ മഹീന്ദ്ര ഉറപ്പിച്ചു എത്രയും പെട്ടെന്ന് EX UV 300 യാഥാർത്ഥ്യമാക്കണം. 2021 അവസാനമോ 2022 ആദ്യമോ ആളിങ്ങെത്തും. പല വേരിയൻറ്റുകളായി ഇറക്കാൻ ഉദ്ദേശിക്കുന്ന വാഹനത്തിൻ്റെ ടോപ്പ് വേരിയൻറ്റ് ഫുൾ ചാർജ് ചെയ്താൽ 375 കിലോമീറ്റർ സഞ്ചരിക്കുമെന്നാണ് കമ്പനി സാക്ഷ്യം. എതിരെ മത്സരിക്കുന്ന നെക്സോൺ EV 312 കിലോമീറ്റർ ആണ് മാക്സിമം റേഞ്ച് പറയുന്നത്. യഥാർത്ഥ കണ്ടീഷനിൽ ഈ റേഞ്ചിനൊക്കെ മാറ്റം വരും, വന്നോട്ടെ. പക്ഷെ മുൻപോട്ട് തന്നെയാണ് റേഞ്ചിൻ്റെ കാര്യത്തിൽ പോക്ക് എന്ന കാര്യം ആശ്വാസകരമാണ്. ഇൻഹൗസ് ഡെവലപ്പ് ചെയ്ത 350 വോൾട്ട് പവർ ട്രെയിൻ ആണ് EX UV 300 ഉപയോഗിച്ചിരിക്കുന്നത്. 60 കിലോവാട്ട് മുതൽ 280 കിലോവാട്ട് വരെയുള്ള മോട്ടറും 80 കിലോവാട്ട് അവർ വരെയുള്ള ബാറ്ററിയും സപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായ വേരിയൻറ്റുകൾ പ്രതീക്ഷിക്കാം. സാധാരണ XUV 300 പോലെ തന്നെയാണ് ഡയമെൻഷൻസ്. എന്നാൽ ഡിസൈൻ, ബാഡ്ജിംഗ് എന്നിവ വഴി ഇലക്ട്രിക് XUV 300നെ വേറിട്ട് നിർത്തും. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും അപ്ഗ്രേഡുകൾ പ്രതീക്ഷിക്കുന്നു. ഇന്ത്യയിൽ 15 മുതൽ 18 ലക്ഷം വരെയാണ് വില പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം. നിരത്തിൽ കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങളെത്താൻ, കാര്യക്ഷമമായ ചാർജിംഗ് സൗകര്യങ്ങളെത്താൻ, കമ്പനികൾ മത്സരിച്ച് സാധാരണക്കാർക്കുകൂടി പ്രാപ്യമായ വാഹനങ്ങൾ ഇറക്കാൻ, അങ്ങനെ എത്തുന്ന ഓരോ വാഹന വിശേഷവുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെ തൽക്കാലം വിടാം. നന്ദി, നമസ്കാരം.